ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മലബാർ കിച്ചൺ ഈസി ടു കുക്ക്. ഇന്ന് ഞാൻ നല്ല ഈസി ആയിട്ടും പിന്നെ നല്ല മടിയൊക്കെ പിടിക്കുന്ന സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയ ചിക്കൻ ആൽഫ്രെഡോ സാൻഡ്വിച്ചാണ് കാണിക്കാൻ പോകുന്നത്. ഇതിന് വേണ്ടിയിട്ട് 300 ഗ്രാം ചിക്കൻ ബോൺലെസ് ക്യൂബാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഒരു സവാള എടുത്തിട്ടുണ്ട്. ഒരു 5 അല്ലി വെളുത്തുള്ളി, 1/8 ഭാഗത്ത് മഷ്റൂം മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കൊരു പൊടികൾ നമുക്ക് ഒരുക്കാനോ ആണ്. 1 ടീസ്പൂൺ പെപ്പറും 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും 1 ടേബിൾ സ്പൂൺ ക്രീം ചീസും 1/2 കപ്പ് പാലും വേണം. ആദ്യം തന്നെ നമുക്ക് 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ചിക്കൻ പൊരിക്കാനിടാം. ഞാൻ ചിക്കൻ ഇവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോൾട്ടും പെപ്പറും ഇട്ടിട്ട് നല്ലോണം ഫ്രൈ ആവണം. നല്ലോണം ഫ്രൈ ആയാൽ തന്നെ അതേ പാനിൽ തന്നെ ഒപ്പം നമുക്ക് സവാളയും മുറിച്ചിട്ട സവാളയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. എല്ലാം നല്ലോണം മിക്സ് ആവണം. ഒന്ന് ഉള്ളിൽ നിന്ന് ചെറുങ്ങനെ കളർ മാറുമ്പോൾ നമുക്ക് മഷ്റൂം മുറിച്ച് വെച്ച മഷ്റൂം ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്യണം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ 1 ടേബിൾ സ്പൂൺ മൈദ എടുക്കുന്നുണ്ട്. അതും കൂടി നല്ലോണം മിക്സ് ചെയ്യാം. നല്ലോണം മിക്സ് ആയതിന് ശേഷം 1/2 കപ്പ് പാല് ആദ്യം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഞാൻ 1/2 ചിക്കൻ ക്യൂബിനൊരു ചെറിയ കഷ്ണം ഇടുന്നുണ്ട്. ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. അതും കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. അതിൻ്റെ ഒരു ഫ്ലേവർ വേറെ തന്നെയാണ്. അപ്പോൾ അതും കൂടി ഇടണം. എന്നിട്ട് ബാക്കിയുള്ള പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടി നല്ലോണം മിക്സാക്കണം. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ച എല്ലാ സ്പൈസസും അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ ക്രീം ചീസും ഇടുന്നുണ്ട്. അതിരുന്ന് നല്ലോണം തിക്കാവുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മളെ സോസ് നല്ല തിക്കായിട്ടുണ്ട്. വെച്ചുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 കുക്കുംബറും 1 തക്കാളിയും 1 സവാളയും എടുക്കുന്നുണ്ട്. പിന്നെ ഇത് നമ്മളെ നാട്ടിൽ കിട്ടുമെന്ന് അറിയില്ല, ലെറ്റസ് എന്ന് പറഞ്ഞ ഇലയാണ്. അതിന് പകരം നിങ്ങൾക്ക് ക്യാബേജ് വേണമെങ്കിൽ ഇടാം. പിന്നെ ചെഡർ ചീസ് സ്ലൈസ് എടുക്കുന്നുണ്ട്. പിന്നെ ഗാർലിക് ബട്ടറാണ്. ബട്ടറ് നല്ല സോഫ്റ്റ് ആൻഡ് ബട്ടറിൽ കുറച്ച് ഗാർലിക് മുറിച്ചെടുത്തിട്ട് അത് നല്ലോണം ഞാൻ എടുക്കുന്ന ബണ്ണിൽ നല്ലോണം സ്പ്രെഡ് ചെയ്തിട്ട് അത് നമുക്ക് ടോസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം നമുക്കെല്ലാം ലെയറാക്കി കൊടുക്കാം. ആദ്യം ഞാൻ ചീസിൻ്റെ സ്ലൈസാണ് വെക്കുന്നത്. അത് കഴിഞ്ഞാൽ നമുക്ക് ഞാൻ ഉണ്ടാക്കി വെച്ച സോസ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടെല്ലാം എല്ലാ വെജിറ്റബിൾസും നമുക്ക് ലെയറാക്കി വെക്കാം. നിങ്ങൾക്ക് അഡീഷനായിട്ട് വേണമെങ്കിൽ വേറെ വെജിറ്റബിൾസ് ഇടാം, ഒലിവ്സ് ഇടാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്തും ചേർക്കാം. അപ്പം അതാ നമ്മളെ ഈസി സാൻഡ്വിച്ചാണ്. ഇത് നമുക്ക് റാപ്പ് ചെയ്തിട്ട് കൊടുക്കാം. നല്ല എളുപ്പമാണ്, എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഈ ബന്ന് അവൈലബിൾ അല്ലെങ്കിൽ നമുക്ക് ബ്രെഡോടും കൂടി ഉണ്ടാക്കാം. ഞാനിവിടെ ബ്രെഡോടും കൂടി ഉണ്ടാക്കി കാണിക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ ലെയറാക്കിയാൽ മതി ടോസ്റ്റ് ചെയ്തിട്ട്. അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.